ആ സിനിമകളുടെ ഒരു കോർ എലിമെന്റ് അല്ല ഈ സിനിമയുടേത്. പക്ഷേ ഈ സിനിമയിലും രണ്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ രണ്ട് പ്രധാന പ്രൊട്ടാഗണിസ്റ്റ്. ഇപ്പോ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കോശി കുര്യൻ വില്ലനും അയ്യപ്പൻ നായർ നായകനും എന്ന് തോന്നിയാൽ, സത്യത്തിൽ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ടുപേരും കുഴപ്പം പിടിച്ച ആൾക്കാരാണ്. രണ്ടുപേരും ഫ്ലോഡ് ആയിട്ടുള്ള ഹ്യൂമൻസ് ആണ്. അപ്പൊ അവർക്കിടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളാണല്ലോ. ആ സിമിലാരിറ്റി ഉണ്ട് ഇതില്. വിനു എന്ന ബേസിലെ കഥാപാത്രവും ആനന്ദൻ എന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അടിസ്ഥാനപരമായിട്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുള്ള കക്ഷികളാണ്. അപ്പൊ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ആ കുഴപ്പങ്ങൾക്കൊരു സ്വഭാവമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പറഞ്ഞ സിനിമകളുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമല്ലേ സിനിമ. അത് ആനന്ദിനെ ആര് കാണുന്നു എന്നനുസരിച്ചിരിക്കും. മോഹൻലാൽ ചിലപ്പോൾ സൈക്കോ ആയിട്ട് ഡയറക്ടർ എന്ന നിലയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി സ്റ്റാർ എന്ന നിലയിൽ ഇപ്പൊ മലയാളത്തിൽ നിൽക്കുകയാണ്. പൃഥ്വിരാജിനെ പോലെ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിച്ചത് കരിയറിൽ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നുണ്ട്. ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ലേറ്റ് ആയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഞാനൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ദീപു കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമ എഴുതിയത് ദീപുവാണ്, ഇതിൻ്റെ റൈറ്റർ ദീപുവാണ്. അപ്പോൾ കുഞ്ഞിരാമായണം കഴിഞ്ഞ് ഗോദയുടെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന സമയം തൊട്ട് ദീപു ഗുരുവായൂർ നടയിലെ സിനിമയെ കുറിച്ചും അന്ന് പല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ അന്നും ഇതിൻ്റെ അത് മെയിൻ പ്രൊട്ടഗണിസ്റ്റുകളായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ രണ്ടടിയന്മാർ. അപ്പൊ ഇതന്ന് ഇങ്ങനെ ഈ ആർട്ടിസ്റ്റ് മെച്ചത ആളെന്നൊക്കെ പറഞ്ഞങ്ങനെ പല സംസാരങ്ങളും ഞാനും സജഷൻസ് ഒക്കെ പറയുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഒരു ആറേഴ് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ആറ് വർഷം അത് കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ പറയുന്ന കുഞ്ഞിരാമായണം എനിക്ക് ദീപുവിന് ഞാൻ റൈറ്ററായിട്ടുണ്ടായിരുന്നു, ഞാൻ സംവിധാനം ചെയ്ത പടത്തിൽ റൈറ്ററായിരുന്നു ഒരാളുടെ ഒരു സിനിമയിൽ ഞാൻ അഭിനേതാവായിട്ട് വരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ബിബിൻ ചേട്ടൻ ജയജയെ കഴിഞ്ഞിട്ട് ഞാൻ ഫാമിലിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഇത് സബ്ജക്റ്റുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയി, കാരണം കുഞ്ചേട്ടനൊക്കെ വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള. അപ്പോൾ പിന്നെ ദീപുവിൻ്റെ കൂടെ സ്ക്രിപ്റ്റാണ്. പിന്നെ ഈ ഫോർ എൻ്റർടൈൻമെൻ്റായിട്ട് വീണ്ടും കൊളാബറേറ്റ് ചെയ്തു. ഗോദയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഫോർ എൻ്റർടൈൻമെൻ്റാണ്. അപ്പോൾ അവരുമായിട്ടും വീണ്ടും ഒരു സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് ബിബിൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു രാജുവേട്ടനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി, കാരണം എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് രാജുവേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആയിട്ടും പല രീതിയിലുള്ള ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ, ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ, അത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ഇപ്പോൾ അത് ഞാനിപ്പോൾ സെറ്റിലേക്ക് വരും ഞാനിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി പറയുന്നത് സംവിധായകൻ നടൻ എന്ന് പറയുന്ന രണ്ട് റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യാൻ ഭയങ്കര പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആയതുകൊണ്ട് ഇതൊന്നും പോരാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സക്സസ് ഡെലിവർ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പ്രോട്ടഗണിസ്റ്റായിട്ട് ഉള്ള ഒരു റോള്, അങ്ങനെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര അഭിമാനം തോന്നിയൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം. ഇങ്ങനെയൊരു വേദിയിൽ അവസാനം എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്നു. 14-ാം തീയതി റിലീസാവും. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.